ടെൻഷൻ അടിക്കണ്ട. ഒരു പക്ഷേ തണൽ എന്നത് ഒരു സെപ്പറേറ്റ് സൃഷ്ടിയാകാം. ഇത് സ്വർഗല്ലേ, സ്വർഗം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ലോകമാണ്. അവിടെ എന്താ തണലിൽ നിന്നുള്ള ഒരു സൗകര്യം അള്ളാഹ് ഒരുക്കാൻ കഴിയൂലേ? അപ്പൊ അത് മംദൂദാണ്, വദല്ലി മംദൂദ്, പരന്നു നീണ്ടു കിടക്കുന്ന തണൽ, ഒരിക്കലും നീങ്ങാത്ത തണൽ. അള്ളാഹു തആല മറ്റൊരായത്തിൽ പറഞ്ഞു, സൂറത്തുർ റഅദിൽ അള്ളാഹ് പറഞ്ഞു, സൂറത്തുർ റഅദിന്റെ 35-ാമത്തെ ആയത്തിൽ, ഉഖുരുഹാ ദായിമും വദല്ലുഹാ, അതിന്റെ കായ്ക്കനികൾ എന്നും നിലനിൽക്കും. ഇവിടെയൊക്കെ ഒരു സീസണിലെ പഴങ്ങൾ ഉണ്ടാകൂ, അതല്ല, ഉഖുരുഹാ ദായിം, അതിന്റെ കായ്ക്കനികൾ എന്നും നിലനിൽക്കും. വദില്ലുഹാ, അതിന്റെ തണലും അങ്ങനെ തന്നെ, നീങ്ങാത്ത തണലാണ്. അതുകൊണ്ട് നിഴൽ ഒരു സെപ്പറേറ്റ് സൃഷ്ടിയാവാം, വേറിട്ട ഒരു സൃഷ്ടി തന്നെയാവാം നിഴൽ, അല്ലെങ്കിൽ നീണ്ടുകിടക്കുന്ന നിഴല് അങ്ങനെയുമാവാം. ഏതാവട്ടെ, നമ്മൾ പറഞ്ഞല്ലോ ഒരു മരച്ചില്ലയുടെ തണലിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖിനോട് നബി തങ്ങൾ പറഞ്ഞില്ലേ, ഒരൊറ്റ മരച്ചില്ലയുടെ തണലിലൂടെ സ്വർഗാവകാശി എത്രയോ കൊല്ലങ്ങൾ നടന്നാൽ അത് തീരൂല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്തിനാണ് ഈ നിഴൽ, ഈ തണലത്തിരുന്ന് ആസ്വദിക്കാൻ? എന്തിനാ തണലിൽ, തണലുണ്ടെങ്കിലേ ആസ്വാദനം പൂർത്തിയാവും. തണലുണ്ടായാൽ നല്ല സുഖമാണ് തണലത്ത്. ആ തണലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സൊള്ളിയിരിക്കുക എന്ന് പറഞ്ഞാൽ സുഖ. അത് പ്രത്യേകിച്ച് പ്രേയസിക്കൊപ്പാണെങ്കിൽ ഒന്നും കൂടെ ഹരം ഉണ്ടാവും. ഹും വസുവാജു ഹും ഫീ ലിലാലിൻ അല്ലറായിക്കും മുത്തക്കിയൂൻ, അവരും അവരുടെ ഇണകളും തണലത്തിരുന്ന് സോഫാ ബെഡുകളിലേക്ക് ചാരിയിരുന്ന് കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കും. ഹും വസുവാജു ഹും ഫീ ലിലാലിൻ അല്ലറായിക്കും മുത്തക്കിയൂൻ. അതൊരു വലിയ സംഭവമാണോ? തീർച്ചയായിട്ടും ആണ്. സ്വന്തം ഇണകളോടൊപ്പം ഇങ്ങനെ കിന്നാരം പറഞ്ഞിരിക്കുക, തണലത്ത് എവിടെയെങ്കിലും ഇരിക്കുക എന്ന് പറഞ്ഞാൽ സംഭവമാണോ? സംഭവമാണ് തെളിയിക്കാൻ ദുനിയാവിലെ പാർക്കിൽ പോയാൽ മതി. ദുനിയാവിലെ പാർക്കിൽ പോയാൽ കാണാം ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ ഒന്നും രണ്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇണകൾ വേർതിരിഞ്ഞിരുന്ന് അവരിങ്ങനെ സല്ലപിക്കുന്നത്, കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലാതെ പാർക്കിൽ പോയി ഇരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്വർഗത്തിലെ പാർക്കിൽ ഇരിക്കണമെങ്കിൽ, അവിടെ ഇരുന്ന് സുഖിക്കണമെങ്കിൽ പലപ്പോഴും ഇവിടുത്തെ ഈ പാർക്കുകളൊക്കെ തൽക്കാലം ഒഴിവാക്കേണ്ടി വരും. കാരണം അവിടേക്ക് ഒരുപാട് അനിസ്ലാമികത കടന്നു വരുന്നുണ്ട് എന്നല്ല, ദുനിയാവിലെ പാർക്കുകളിൽ കാണുന്നത് പലപ്പോഴും ഔദ്യോഗിക ഇണകളെക്കാൾ അനൌദ്യോഗിക ഇണകളാണ്. ക്യാമ്പസുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഇണകളാണ് പലപ്പോഴും ശൃംഖരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വഴുകിയോടുന്ന വണ്ടിയാണ്. ഈ അശ്ലീലം മരീചികയായ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്വാഭാവികമായും ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ വൃത്തികെട്ട ഏർപ്പാടുകളാണ്, കാമലീലകളാണ് എന്നത് കൂടുതൽ ബോധ്യപ്പെടുന്നു. അതിന് ആണും പെണ്ണും കൂടി ഒരുമിച്ചിരിക്കാനുള്ള ഇപ്പോഴത്തെ പുതിയ സംവിധാനവും കൂടെ വന്നാൽ അത് പൂർണ്ണമാകുമെന്ന കാര്യം ഉറപ്പാണ്. രണ്ട് വെഞ്ചുമലിരുന്നിട്ട് തന്നെയുള്ള ഗതികേട് ഇങ്ങനെയാണ്. ഇനി ഒരു വെഞ്ചുമക്ക് ഇരുന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്ക്. ഒരു വെഞ്ചുമക്ക് തന്നെ ഇരുത്തിയാൽ അതിൻ്റെ ഗതികേട് എന്തായിരിക്കും? അപ്പോൾ ചിന്തിക്കേണ്ടതാണ്. ഒരിക്കലും അവസരങ്ങൾ നിഷേധിക്കലാണ് ഒരു മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും നല്ല മാർഗം. അവസരങ്ങൾ കൊടുത്താൽ ആ മനുഷ്യൻ പിന്നെ നന്നായി കിട്ടണമെങ്കിൽ വളരെ പ്രയാസമായിരിക്കും, കേടുവരാനുള്ള അവസരങ്ങൾ ഇല്ലാതിരിക്കണം. ഹും വസുവാജുഹും ഫീ ലിലാലിൻ അലല്ലറായിക്കി മുത്തക്കിഊൻ. സൂറത്ത് യാസീനിൽ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞല്ലോ, അത് ശരിക്കും മനുഷ്യന് നല്ല ഹരമുള്ള ഒരു കേസാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. വദില്ലിൻ മംദൂദ് കുത്തിച്ചൊരിയുന്ന വെള്ളം, കുത്തിച്ചൊരിയുന്ന വെള്ളം സ്വർഗത്തിലൊരു അനുഗ്രഹമാണ്. കാരണം എന്താ? ജലാധിക്യം, നല്ലോണം വെള്ളം ഉണ്ടാവുക. ഇത് ഭൂമിയിൽ നമ്മൾ വലിയൊരു സംഭവമായിട്ട് കാണുന്നതാ. നമ്മളൊരു സ്ഥലത്ത് താമസിക്കണമെങ്കിൽ ആദ്യം നോക്കുക അവിടെ വെള്ളം കിട്ടുമെന്നാ. വെള്ളം മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യ, വെള്ളം മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യം. അപ്പൊ വെള്ളം ഉണ്ടോന്നാ നമ്മൾ ആദ്യം നോക്കുക. പക്ഷേ ഇടയ്ക്കൊരു കാർട്ടൂൺ കണ്ടിരുന്നു പത്രത്തിൽ, ഒരു സുഹൃത്ത് പോയിട്ട് വീട്ടിന് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം പറ്റുമോ നോക്കുകയാണ്. പണ്ടൊക്കെ അങ്ങനെയാ, വെള്ളം ഉണ്ടോന്നാ നോക്കുക. ഇവൻ അതല്ല, രണ്ട് കയ്യിലും രണ്ട് മൊബൈലും ഉണ്ട്, ഏതിനാ റേഞ്ച് ഉള്ളത്? റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം കുറ്റിയടിക്കുള്ളൂ. നോക്ക് നിങ്ങൾ കാലത്തിന്റെ ഗതി പോയ പോക്ക്, ഫുൾ കട്ട റേഞ്ച് ഉണ്ടായിട്ട് കാര്യമല്ല. ആക്കെ 4 ദിവസം കൊണ്ട് പടിയിറങ്ങും, ഓടിയിറങ്ങും താഴോട്ട്. ഫുൾ കട്ട റേഞ്ച് ഉണ്ടായിട്ട് കാര്യമല്ല. അടിസ്ഥാന സൗകര്യം വെള്ളമാണ്, നിഷേധിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇപ്പൊ എന്തോ ഏത് മലയിലും കുന്നിലും നമുക്ക് പോയി എടുക്കാൻ ധൈര്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ താഴെയുള്ള വെള്ളം മേലോട്ടെത്തിക്കാനുള്ള സൗകര്യം അല്ല തന്നതുകൊണ്ടാ. താഴെയുള്ള വെള്ളം മേലോട്ടെത്തിക്കാനുള്ള സൗകര്യം അല്ല തന്നതുകൊണ്ടാ നമുക്ക് ഇത്ര ധൈര്യമുള്ളത്.
ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോ നമ്മൾ ഇതൊന്നും തേടി ഇത്തരം ആധുനിക സൗകര്യങ്ങളുടെ പിന്നാലെ മാത്രം തേടിപ്പോയാൽ പലപ്പോഴും അപകടപ്പെടും. സൗകര്യങ്ങൾ നോക്കരുതെന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞു വന്നത് അടിസ്ഥാന സൗകര്യം ജലമാണ്, വെള്ളമാണ്. അതിന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വേറെ ശൈലിയിലെന്ന് പറഞ്ഞിട്ടുണ്ട്, തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ തായ്ഭാഗത്തിലൂടെ നദികൾ അങ്ങനെ ഒഴുകിപ്പോകുന്ന. ഖുർആൻ പറഞ്ഞതാണ്. അത് എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വെള്ള സൗകര്യം പറയാൻ അത് മതി. അപ്പൊ മാഉ മസ്കൂബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് വേറെ എന്തോ ഒരു സംഗതിയാണ്. മാവും മസ്കൂബ് എന്ന് പറഞ്ഞാൽ കുത്തിച്ചൊരിയുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ വേറെന്തോ ആണ്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഹവയിൽ നിന്നൊഴുകുന്ന വെള്ളമാണ്, അന്തരീക്ഷത്തിൽ നിന്ന് മുഗൾ ഭാഗത്ത് നിന്നൊഴുകുന്ന വെള്ളമാണ്. സൗന്ദര്യം ഇങ്ങനെ പറയുമ്പോൾ ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ നമ്മളിങ്ങനെ ചെല്ലുന്ന സമയത്ത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാടും പൊന്തിയൊക്കെ വലിയ സൗന്ദര്യമായിട്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ആസ്വദിക്കുന്നതാണ് നല്ല വെള്ളച്ചാട്ടം. നമ്മൾ ആസ്വദിക്കുന്നൊരു സംഗതിയാണ് വെള്ളച്ചാട്ടം. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുത്തിയൊഴുക, പളുങ്ക് പോലെയുള്ള തുള്ളികൾ ഇങ്ങനെ വീഴുക, അതിങ്ങനെ കാണാൻ നമുക്ക് നല്ല ഹരാണ്. അതൊരു ഹരാണോ നിനക്ക്? മാ ഉമ്മസ്കൂബ്, അതും സ്വർഗത്തിലുണ്ട്. അതും ആനന്ദിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. പിന്നെ പൈപ്പിംഗ് സംവിധാനം, എവിടെ കൈ കാട്ടുന്നോ അവിടെ വെള്ളം കിട്ടിക്കൊള്ളണം. അതാണ് നമ്മൾക്ക് വെള്ളം എവിടെയും. നമ്മൾ കൈയാട്ടുന്നതൊക്കെ വെള്ളം, അത് ഓഫീസ് റൂമിലാണെങ്കിൽ അവിടെയും വേണം, ഡൈനിങ് ഹാളിലാണെങ്കിൽ അവിടെയും വേണം. എവിടേക്കും പോകാനാകൂല, വെള്ളം തേടിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനാവില്ല, ഒക്കെ നമ്മുടെ വറുതിയിലെത്തിയിരിക്കുന്നു. സൗകര്യങ്ങൾ പൂർണ്ണമാണ്. എന്തേ ഭൂമിയിൽ തന്നെ ആ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ അതുണ്ടായിക്കൂടെ എന്നാണ് മഹാന്മാർ ചോദിക്കുന്നത്. ഉണ്ടാവാലോ. അപ്പൊ കൈ കാട്ടുന്നിടത്ത് പോയെ തന്നെ പോയി കുളിക്കണം എന്നുള്ള ഒരാൾക്ക് ഷവറിന്റെ ഒട്ടൊന്ന് കുളിക്കാനാ പൂതി, എന്നാ അങ്ങനെയും ചെയ്യാം. വമാഇമ്മസ്കൂബ്, മുഗൾ ഭാഗത്തു നിന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം, അത് നല്ല സുന്ദരമായ വെള്ളച്ചാട്ടങ്ങളാവാം, അതുപോലെ തന്നെ പൈപ്പിൽ നിന്നുള്ള വെള്ളമാവാം. എല്ലാ ഭാഗത്തും ഈ സൗകര്യം നടന്നിട്ടുണ്ടാവാം. അള്ളാഹുവിന്റെ സ്വർഗം അത് സമ്പൂർണ്ണ ലോകമല്ലേ? നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വർഗത്തിന്റെ അവസ്ഥ ചുരുങ്ങേ ഉള്ളൂ. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിന്റെ ഒക്കെ അപ്പുറത്താ. വമാഇമ്മസ്കൂബ്, മറ്റേത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ജന്നാതു അദ്നി തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ നദിയൊഴുകിപ്പോകുന്ന വെള്ള സൗകര്യങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പറഞ്ഞ ആശയമാണ്. അതുകൊണ്ട് ആ ആശയവും ഈ ആശയവും തമ്മിൽ ചെറിയ ഒരു വ്യത്യാസവും കൂടെ ഉണ്ട്. ഇത് നദിയില്ലാതെയുള്ള വെള്ളമാണ്, മറ്റേത് നദിയിലൂടെ ഒഴുകുന്ന വെള്ളമാണ്. ഇനി ഒറ്റ കാര്യവും കൂടെ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. വഫാഖിഹതിൻ കസീറത്തിൻ ലാ മഖ്തുഅതിൻ വലാ മംനുആ, ഒരുപാട് പഴങ്ങൾ ലഭ്യമാണ്. വഫാഖിഹതിൻ കസീറ ലാ മഖ്തുഅതിൻ വലാ മംനുആ. അത് പറയുന്നതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മൾ എവിടെയാണ് ഉള്ളത്? ഇതിങ്ങനെ കേൾക്കുമ്പോ നമ്മള് ഇപ്പൊ ഇങ്ങനെ സ്വർഗത്തിലൊക്കെ ഒന്ന് പോയി ഇതൊക്കെ കണ്ട് ആനന്ദിച്ച് ആസ്വദിച്ച് പോന്ന ഒരു സുഖം അനുഭവിച്ചവരുണ്ടാവും. കാരണം അള്ളാഹുവിന്റെ അവതരണം ആ രൂപത്തിലാണ് ഒക്കെ. അപ്പൊ എല്ലാ സുഖങ്ങളും അള്ളാഹു തആല നാളെ സ്വർഗത്തിൽ തരും. ഇനി തരുണിമണികൾ അതൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അത് ഇൻഷാല്ലാ നാളെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, ഈ അസ്ഹാബുൽ അമീനിന്റെ സൗകര്യം അള്ളാഹു തന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും രക്ഷപ്പെട്ടു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നമ്മക്കൊന്നും ഈ കാര്യത്തിൽ യാതൊരു ബേജാറുമില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ സദസ്സിൽ വെച്ച് ഒരിക്കൽ പരലോക ചർച്ച നടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ അധ്യക്ഷതയിൽ ആ പരലോക ചർച്ച നടക്കുന്നത്.